അസ്സലാമു അലൈക്കും. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പം ഉച്ചക്ക് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് ചിക്കനാണ്. അതുകൊണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് റോസ്റ്റാണ് ഉണ്ടാക്കണം. ആദ്യം കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉള്ളി വാട്ടി ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് ദിവസം കറുമത്തി കറി ഉണ്ടാക്കി. കറുമത്തി കറി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതാ ഞങ്ങൾ ചോറും കൂട്ടാനും അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് ചോറ് തിന്നാണ്. നല്ല ടേസ്റ്റുള്ള കറി, നല്ല ചിക്കൻ റോസ്റ്റും ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും അടിപൊളിയാണ്. ഞങ്ങൾ ചോറിന്ന് കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തിലുള്ള ചായക്കിതാ വെള്ളം വെച്ചിരുന്നു. പിന്നെ ഒരു ബ്രെഡുണ്ട്, ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിക്ക് തേങ്ങ ചിരകുകയാണ്. അതിൻ്റെ റെസിപ്പി ആ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നല്ലോ. ഇപ്പോൾ പഴയതെല്ലാം വാട്ടി ഏലക്കായൊക്കെ പൊടിച്ചിട്ടൊരു നെയ്യിൽ വാട്ടിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഒരാരും പണിക്കൊന്നും കിട്ടൂല, ഞാൻ തന്നെ ഇങ്ങനെ നുറുക്കിയൊക്കെ ഉണ്ടാക്കുകയാണ്. അതുപോലെല്ലാം അങ്ങനെ വാട്ടിയിട്ട് ബ്രെഡ് വെച്ചിട്ട് നിറച്ചെടുത്ത്. പിന്നെ അത് പറ്റാത്ത ആൾക്കാരുണ്ട്, എൻ്റെ ഒരു മൂക്ക് പറ്റൂല, അപ്പോൾ അവൾക്ക് പൂള വെച്ചിട്ടുള്ള പൂളപ്പുട്ട് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇഷ്ടമാണ്, വലിയ മൂക്ക് പറ്റൂല. എന്നാൽ ബ്രെഡ് ഇതുപോലെ അതൊന്ന് കാണിച്ചു നിൽക്കണം കേട്ടോ, ഞങ്ങളൊരെട്ടും കൂടി പറയാണ്. ഇതിൻ്റെ ഇതെടുത്തൊക്കെ അങ്ങ് കാണാൻ ഒരു വട്ടത്തിൻ്റെ റെസിപ്പിയൊക്കെ അങ്ങ് കാണിച്ചു തന്നതാണ്. അത് ഫുള്ളും ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഉള്ളിൽ നിറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനത്ര പണിയൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്, കുട്ടിയൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതാ വലിയ മോള് വരാനായപ്പോൾ അതിന് കുറച്ച് പിസ്ത വെച്ചിട്ട് കസുകസം ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കലക്കുകയാണ്. ഇതായിട്ട് ക്ഷീണിച്ച് വരണതല്ലേ. വെള്ളം അവിടെ റെഡിയായി. ഇനി ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ബ്രെഡും കട്ടൻ ചായയൊക്കെ ആയിരിക്കും. നല്ല കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ബ്രെഡൊക്കെ വെച്ചിട്ട് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ചായ കുടിച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടായി കൊടുത്തുകൊണ്ട് പിന്നെ ആ ചായയുടെയും പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുട്ടികൾക്കൊക്കെ വെറുതെ ഇരിക്കല്ലോ. അപ്പോൾ അവർക്ക് കുറിക്കാന്നുള്ളവർക്ക് അരിപ്പൊടിയും കടലപ്പൊടിയൊക്കെ വെച്ചിട്ട് ഒരു നുള്ളു ഉപ്പും ലേശം കരിഞ്ചീരകം ഇട്ടിട്ട് നല്ലം കുഴക്കുക. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കൈ കാട്ടണ പോലെ നല്ലോണം കുഴക്കുക. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവരിങ്ങനെ വെറുതെ ഇരിക്കല്ല. അപ്പം അങ്ങനെ മിച്ചറൊന്നും കൊടുത്തു വെച്ചാൽ അവിടെ ഇരിക്കൂല. അപ്പോൾ അതുണ്ടാക്കി കൊടുത്താൽ അവരിങ്ങനെ വാരി തിന്നോളൂ വിചാരിച്ചിട്ട് കുട്ടികൾ അവരിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കളി ഉണ്ടാക്കിയ കളി. അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഉണ്ടാക്കിയെന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. വീണ്ടും വീണ്ടും ഉണ്ടാക്കും നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതാ പിന്നെ ഇതിങ്ങനെ നൂൽപ്പുട്ടിൻ്റെ അതിയിലിട്ടിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോളേ അയ്യത് അതുപോലെ ഇങ്ങനെ പീച്ചി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടാ, ഇതിനധികം പണിയൊന്നുമില്ല. വേഗം ഉണ്ടാക്കാൻ പറ്റിയതാണ്. സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുറേ ദിവസം ഇരിക്കും ചെയ്യും, നല്ല കറുമുറാനായിട്ട് കുറേ ദിവസം ഇരിക്കും. നമ്മുടെ മോൻ്റെ അടിയിൽ മിച്ചറൊന്നും കൊടുന്ന് വെച്ചിരിക്കില്ല, അവന് ഏതൊരു മിച്ചറ് തിന്നിട്ടാണ്. അപ്പോൾ അവന് കുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എന്താ ഇങ്ങനത്തെ സൗണ്ട് വരണം കേട്ടോ, അപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. നല്ല കിലികിലി എന്നുണ്ട് പറയണം, അപ്പോഴേ അങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. നെരിഞ്ഞ് വരണം, അല്ലെങ്കിൽ തണുത്താലൊരു ജാതിയാവും. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂട്ടാ അതിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ. ഉച്ച വരെ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയി വരും.